നമസ്കാരം. ക്ലാസിക് എപ്പിസോഡ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സംഗീത്. ഈ വീഡിയോയിൽ തമ്പനെയിലിൽ കാണിച്ചത് DSLR എടുക്കുന്നതിന് മുമ്പ് എന്നാണെങ്കിലും ഞാൻ പറയാൻ പോകുന്നത് DSLRനെ പറ്റിയല്ല, എന്നാൽ DSLR എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ക്യാമറ സെഗ്മെൻറ്റിനെ പറ്റിയാണ്. ഈ വീഡിയോ ചെയ്യാൻ കാരണം നമ്മളെല്ലാവരും DSLRലേക്ക് ഒരു അപ്ഗ്രേഡ് നോക്കുന്നതിന് മുമ്പ്, അതായത് ഒരു മൊബൈലോ അല്ലെങ്കിൽ ഡിജിറ്റൽ ക്യാമറയൊക്കെ യൂസ് ചെയ്തിട്ട് DSLRലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ചെയ്യുക, നമ്മളൊരു ബഡ്ജറ്റ് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുക. എന്നിട്ട് അതിൽ നമുക്ക് ബ്രാൻഡിൽ നമുക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ഉണ്ടെങ്കിൽ അതിൽ ബെസ്റ്റ് ഏതാന്ന് നോക്കും, അല്ലെങ്കിൽ ടോപ്പ് ഫൈവിൽ വരുന്ന നല്ലൊരു ക്യാമറ ചൂസ് ചെയ്യുകയാണ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ കയ്യിൽ കിട്ടി യൂസ് ചെയ്യുമ്പം നമുക്ക് മനസ്സിലാവും, നമുക്കൊരു താല്പര്യം ഉണ്ടാവില്ല ഒരു പ്രത്യേക, ഇപ്പം ചിലപ്പോൾ മാക്രോ ആയിരിക്കാം, ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ ബേർഡിങ് വൈൽഡ് ലൈഫ് എന്തെങ്കിലുമൊക്കെ നമുക്കൊരു പ്രത്യേകം ഇഷ്ടമുള്ളൊരു ഏരിയ ഉണ്ടായിരിക്കും. അതിന് ചിലപ്പോൾ ഈ കയ്യിലുള്ള ക്യാമറയിലുള്ള ലെൻസ് കൊണ്ട് പറ്റില്ല എന്ന് ഒരു തിരിച്ചറിവുണ്ടാവും. കാരണം കിറ്റ് ലെൻസ് ആണ് അതിൻ്റെ കൂടെ ഉണ്ടാവുക. 18-55 അല്ലെങ്കിൽ 18-135 അല്ലെങ്കിൽ ചിലപ്പോൾ അതിലും കൂടെ കുറച്ചും കൂടെ സൂം ഉള്ളതുണ്ടായിരിക്കും. എന്തായാലും കിറ്റ് ലെൻസ് എന്ന് പറയുന്നത് നമ്മൾ നല്ല പ്രൈം ലെൻസ് ഉണ്ടായിരിക്കും, നമ്മൾ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളാണ്. അതിൻ്റെ ഒരു ക്വാളിറ്റി, നമ്മൾ ആ ഒരു ക്വാളിറ്റിയാണ് DSLR എന്ന് വിചാരിക്കുമ്പോൾ മിക്കവാറും മനസ്സിലുണ്ടാവുക. അങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ള ഫോട്ടോ ചിലപ്പം കിട്ടിയെന്ന് വരില്ല. ഈ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്യാമറ സെഗ്മെന്റിനെ പരിചയപ്പെടുന്നത്. ഞാൻ മുമ്പും എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള സോണിയുടെ DSC HX 350 ആണ്. ഇതൊക്കെ അടങ്ങുന്ന ബ്രിഡ്ജ് ക്യാമറകളെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എന്താണ് ബ്രിഡ്ജ് ക്യാമറ എന്ന് പറയാം? പോയിന്റ് ആൻഡ് ഷൂട്ട്, നമ്മൾ സാധാരണ ഡിജിറ്റൽ ക്യാമറ ഉണ്ടാവും, അതിൽ നിന്നും കുറച്ചും കൂടെ അപ്ഗ്രേഡ് ആയതും എന്നാൽ DSLRൻ്റെ അത്ര ഓപ്ഷൻസ് ഇല്ലാത്തതുമായ ക്യാമറകളാണ് ബ്രിഡ്ജ് ക്യാമറ. പേര് പോലെ തന്നെ ഈ പോയിന്റ് ആൻഡ് ഷൂട്ടും DSLRഉം തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നൊരു ക്യാമറ സെഗ്മെൻറ്റാണ്. ഇതൊരിക്കലും DSLR ബ്രിഡ്ജ് ക്യാമറയും തമ്മിലുള്ള കമ്പാരിസൺ ആയിട്ട് എടുക്കരുത്. ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത രണ്ട് ക്യാമറ സെഗ്മെൻറ്റുകളാണത്. അവർക്ക് കൃത്യമായ പൊസിഷൻ ഉണ്ട്. എന്നാൽ നമുക്ക് DSLR തന്നെ വേണോ എന്ന് ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ പറയാം, നിങ്ങളൊരു പ്രൊഫഷണലായിട്ട് ഫോട്ടോഗ്രാഫിയിലേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് ബ്രിഡ്ജ് ക്യാമറ ഒരിക്കലും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കില്ല. അതെന്താണെന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, എന്താണ് ഇതിൻ്റെ നല്ല വശങ്ങളും ഇതിനെക്കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ഞാൻ അതിൻ്റെ സാമ്പിൾസും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ട് കണ്ടതിന് ശേഷം തീരുമാനിക്കുക നിങ്ങൾക്ക് DSLR തന്നെ വേണോ അതോ ബ്രിഡ്ജ് ക്യാമറയും ഓപ്ഷൻ ആണോ എന്നുള്ളത്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ബ്രിഡ്ജ് ക്യാമറ നമുക്ക് തരുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിൽ ആദ്യത്തേതാണ് സൂപ്പർ സൂം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഈ ക്യാമറയിൽ 24mm മുതൽ 1200mm ഇക്വലൻ്റായ, അതായത് ഫുൾ ഫ്രെയിം ക്യാമറകൾക്ക് ഇക്വലൻ്റ് ആയിട്ടാണ് പറയുന്നത്, അത്രയും ഒരു സൂം റേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം 24mm എന്ന് പറഞ്ഞാൽ അത് വൈഡായ ആംഗിളാണ്. അതുപോലെ 1200 എന്ന് പറയുമ്പോൾ മാക്സിമം സൂമിലെത്തി, ആ നമ്പർ കൂടുമ്പോൾ സൂം കൂടുന്നതായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും ഈ ഒരു ക്യാമറയിൽ ഇത്രയും സൂം റേഞ്ച് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇപ്പം ഇത് 24mmലാണ്, ഇങ്ങനെ സൂം ചെയ്ത് ഏറ്റവും മാക്സിമം 1200mm എത്തി ഇപ്പോൾ. എന്നാലും ഇത് നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള അത്രയും വലുപ്പം ഉണ്ടാവുള്ളൂ. ഈ ഒരു നമുക്ക് കയ്യിൽ കൊണ്ടു നടക്കാനുള്ള എളുപ്പം, ഇത്രയും വലിയ സൂം റേഞ്ചും തന്നെയാണ് ബ്രിഡ്ജ് ക്യാമറയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സൂപ്പർ പവറാണ് ഈ ബ്രിഡ്ജ് ക്യാമറ തരുന്നത്. എന്തിനേയും ഫോട്ടോ എടുക്കാനുള്ള ലയൺ കിങ് മൂവിയിൽ മുഫാസ പറയുന്ന പോലെ എവറിത്തിങ് ദ ലൈറ്റ് ടച്ചസ് എന്ന് പറയുന്നുണ്ട്, അതുപോലെയാണ് നമുക്ക് എന്തിനേയും ഫോട്ടോ എടുക്കാം. ഞാനൊരു സാമ്പിൾ കാണിക്കാം. ഈ ഒരു പക്ഷി വളരെ ദൂരെ അവിടെ ഇലകൾക്കിടയിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനിത് സൂം ഔട്ട് ചെയ്യുമ്പോൾ കാണാതെ എത്ര അകലെയായിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ സൂം ചെയ്ത് നമുക്ക് അങ്ങ് ചന്ദ്രന് വരെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്ക് സാധാരണ കാണാൻ അടുത്ത് കാണാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്രയും സൂം ചെയ്ത് കാണാൻ പറ്റുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് സൂപ്പർ സൂം ക്യാമറ എന്നൊരു പേരും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ചെയ്യുന്ന സമയത്ത് സൂപ്പർ സൂം ക്യാമറ എന്ന് സെർച്ച് ചെയ്താലും ഇതേ ഓപ്ഷൻസ് തന്നെയാണ് കിട്ടുക. ആ ഒരു പേര് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു സൂമിങ് റേഞ്ച് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളൊരു ടൂറൊക്കെ പോവുകയാണെങ്കിൽ എന്തിനും നമുക്ക് ഫോട്ടോ എടുക്കാം. അതായത് മാക്രോ, ലാൻഡ്സ്കേപ്പ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വൈൽഡ് ലൈഫോ, അങ്ങനെ എന്തിനേയും നമുക്ക് അതിൽ ബേർഡിങ് അല്ലെങ്കിൽ വൈൽഡ് ലൈഫൊക്കെ താല്പര്യമുള്ളവർക്ക് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ദൂരെ ഇരുന്നിട്ട് നമുക്ക് എന്തിനാണ് ഇഷ്ടമുള്ളതിനെ ഒന്നും, ഇനിയിപ്പോൾ വൈൽഡ് ലൈഫ് തന്നെ കാണുന്നില്ല, നമ്മുടെ സ്വന്തം വീട്ടിൽ പറമ്പിലൊക്കെ വരുന്ന കിളികളൊക്കെ നിരീക്ഷിക്കാനാണെങ്കിൽ പോലും
അത്രയും ദൂരെ നിന്ന് ശല്യപ്പെടുത്താതെ നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റും. അതൊരു നല്ലൊരു ഓപ്ഷൻ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഒരു ഓൾറൗണ്ടർ ലെൻസ് ഡി എസ് എൽ ആറിൽ ഇതുവരെ വന്നിട്ടില്ല. ഒരു 600 mm സൂം ഉള്ള ലെൻസിന് തന്നെ എത്ര വില വരും എന്നുള്ളത് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് എന്താണ് കയ്യിലിരിക്കുന്നത് എന്നുള്ളത്. ഇത് 1200 mm ആണ്. നിക്കോണിൻ്റെ P1000 ഒക്കെയാണ് ഇതിലും സൂം ഉള്ളതുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും സൂം ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള ഓപ്ഷൻസ് നോക്കുക. അതുപോലെ ഞാൻ പറഞ്ഞു പോയിന്റ് ആൻഡ് ഷൂട്ടിനെക്കാട്ടും കുറച്ചും കൂടെ ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളത്. നമ്മൾ ബേസിക്സ് പഠിക്കാൻ നേരിട്ടൊരു ഡി എസ് എൽ ആറിലേക്ക് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന എനിക്കുണ്ടായിട്ടുണ്ട്, അങ്ങനെ ഉണ്ടാകാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ്. നമുക്ക് കുറേ ഓപ്ഷൻസും കണ്ടിട്ട് ഈ ഷട്ടർ സ്പീഡും അപ്പർച്ചറും ഐസോയും പഠിക്കണം, അതിൻ്റെ കൂടെ കുറേ ബട്ടൺസും കൂടെ ആകുമ്പോൾ ആകെ ബോറടിച്ചിട്ട് നമ്മളവിടെ വെച്ചേക്കും, ആ പിന്നെ നോക്കാമെന്നുള്ളത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ ബ്രിഡ്ജ് ക്യാമറ നല്ലതാണ്. കാരണം മാനുവൽ കൺട്രോൾസ് അതിൽ വരുന്നുണ്ട്, എന്നാൽ ഡി എസ് എൽ ആറിൻ്റെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഒന്നും അതിലില്ല. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ബേസിക്സ്, ഈ ഷട്ടർ സ്പീഡ് ഐസോയും അപ്പർച്ചറും ഒക്കെ നമുക്കൊന്ന് ഫെമിലിയർ ആവാൻ ബ്രിഡ്ജ് ക്യാമറ വളരെ നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഈ ബ്രിഡ്ജ് ക്യാമറ ഉണ്ടാക്കിയത് ഏകദേശം ഡി എസ് എൽ ആർ പോലെ തന്നെയാണ്. ആ ബ്ലാക്ക് കളറും അതുപോലെ ആ ഒരു ഹാൻഡ് ഗ്രിപ്പ് ഉണ്ട്, നമുക്ക് ഡി എസ് എൽ ആർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. വ്യൂ ഫൈൻഡർ ഉണ്ട്, അത് രണ്ടിലും വ്യൂ ഫൈൻഡർ ഒന്ന് ബ്രിഡ്ജ് ക്യാമറയിൽ ഇലക്ട്രോണിക് ആണ്, ഡി എസ് എൽ ആർ അത് റിഫ്ലക്ഷൻ ആയിട്ട് വരുന്നതാണ്. എന്നാലും നമുക്ക് അത് യൂസ് ചെയ്യാനൊരു നമുക്ക് ഡി എസ് എൽ ആർ യൂസ് ചെയ്ത് പഠിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ സൂം നമുക്ക് നല്ല പോർട്രേറ്റ് എടുക്കാനും ഒരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് അതൊരു ടിപ്പായിട്ട് പറയാണ്, നിങ്ങളൊരാളെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആളും ബാക്ക്ഗ്രൗണ്ടും തമ്മിൽ കുറച്ച് അകലം ഉണ്ടാക്കുക. ആളെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മാറ്റി മുന്നോട്ട് നിർത്തിയിട്ട് എന്നിട്ട് മാക്സിമം സൂമിൽ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കിട്ടുന്നതായിരിക്കും. അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ബ്രിഡ്ജ് ക്യാമറകളിൽ കാണുന്നതാണ് കസ്റ്റം ബട്ടൺ. അതായത് ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യേണ്ടി വരുന്നൊരു സെറ്റിംഗ്, ഇപ്പം നല്ല മാക്സിമം ഷട്ടർ സ്പീഡ് അല്ലെങ്കിൽ സ്ലോ ഷട്ടറാണ് അല്ലെങ്കിൽ അപ്പർച്ചർ ഇത്ര, നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അത് നമുക്ക് ആദ്യം സെറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് പെട്ടെന്ന് സൂം ചെയ്തിട്ട് ഫോട്ടോ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഡയല് തിരിച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട്, അതും ഡി എസ് എൽ ആറിൽ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് എളുപ്പമായിരിക്കും. ഇത്രയും പറഞ്ഞത് ഒരു ഇത് എല്ലാ ബ്രിഡ്ജ് ക്യാമറകളിലും ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇനി പറയാൻ പോകുന്നത് ചില മോഡൽസിലുണ്ട് എന്നാൽ ബാക്കിയുള്ളതിലേക്കും കണ്ടുവരുന്നതുമായ കുറച്ച് ഓപ്ഷൻസ് ആണ്. അതിൽ ആദ്യത്തെ തന്നെയാണ് റോ ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യുക എന്നുള്ളത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് റിട്രീവ് ചെയ്തെടുക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ആ റോ ഫോർമാറ്റിലുള്ള ഫോട്ടോസ് ക്യാമറകൾ ചൂസ് ചെയ്യുന്നത് എന്തായാലും നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. അതുപോലെ തന്നെ 4K വീഡിയോ റെക്കോർഡിംഗ്, ഇപ്പോൾ വ്ളോഗിങ്ങിനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റും. ഇതിൻ്റെ എല്ലാം സാമ്പിൾസ് നമുക്ക് ഒരുപാട് ഓരോ ക്യാമറയുടെയും സാമ്പിൾസ് നെറ്റിൽ അവൈലബിൾ ആയി, ഫ്ലിപ്കാർട്ടിൽ പോലും യൂസേഴ്സ് ഇടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതിൽ കാണിക്കുന്ന സാമ്പിൾസിൽ ഫോട്ടോസ് എഡിറ്റഡ് ആണ്, വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല. ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ കാരണം നേരിട്ട് ക്യാമറയിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് കണ്ടാൽ ഇപ്പോൾ നമുക്ക് അയ്യോ എന്ന് തോന്നാം. അങ്ങനെ തോന്നാതിരിക്കാൻ നമുക്കിപ്പോൾ എന്തായാലും ഒരുപാട് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഏത് ഫോട്ടോയും നന്നാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ഒന്നുണ്ട്. ഇതിൽ ഞാൻ യൂസ് ചെയ്തത് മൊബൈൽ ആപ്ലിക്കേഷൻസ് തന്നെയാണ്, പിക്സാർട്ട്, ഫോട്ടോഷോപ്പ് എക്സ്പ്രസ്, സ്നാപ്സീഡ്. ഇത്രയും തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്കും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. നെറ്റിൽ അവൈലബിൾ ആയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ബ്രിഡ്ജ് ക്യാമറയുടെ സാമ്പിൾസ് ഡൗൺലോഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് നോക്കാം, എത്രത്തോളം നിങ്ങൾക്ക് അതിൻ്റെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത്. അതിനനുസരിച്ച് ഏതെങ്കിലും ഒരു മോഡൽ ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തതാണ് വെതർ ഷീൽഡ് ആവുക എന്നുള്ളത്. അതായത് നമ്മൾ പറഞ്ഞു ടൂറിനൊക്കെ പോകാൻ നല്ലൊരു കൂട്ടായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയുള്ളൊരു സമയത്ത് ഇപ്പോൾ മഴയിലൂടെയും മഞ്ഞിലൂടെയും തണുപ്പിലൂടെ ഒക്കെ നമ്മൾ ചിലപ്പം ട്രാവൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇതിനൊക്കെ അതിൽ കേടുവരാതിരിക്കുന്ന പറ്റുമോ എന്നുള്ളത് നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും, പക്ഷേ അത് കോസ്റ്റ്ലി ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെയാണ് ടിൽറ്റിംഗ് സ്ക്രീൻ അല്ലെങ്കിൽ ടച്ച് സ്ക്രീൻ ഓപ്ഷൻസ്. ടിൽറ്റിംഗ് സ്ക്രീൻ എന്ന് പറഞ്ഞപ്പം ഈ ഒരു ക്യാമറയിൽ ടിൽറ്റിംഗ് ആണ് സ്ക്രീൻ വരുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഇത്രയും ചേഞ്ച് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷേ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന സ്ക്രീൻ ഉള്ളതുണ്ട്. പക്ഷേ അതിലൊരു സജഷൻ പറയാനുള്ളത് ഇങ്ങനെ മൂവിങ് പാർട്സ് ഉള്ളത് ഒഴിവാക്കുന്നതാണ് ബെറ്റർ. കാരണം അതിനെ കൊണ്ട് ഉപകാരങ്ങൾ ഒരുപാടുണ്ടെങ്കിലും നമ്മൾ കുറേ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ലൂസ് കോണ്ടാക്റ്റ് കൊണ്ട് കേട് വരാനുള്ള ഒരു സാധ്യത അതിനുണ്ട്. അപ്പം എല്ലാത്തിനും വരും എന്നല്ല, ഒരു പറഞ്ഞു എന്നുള്ള അങ്ങനെ ഒരു വശം അതിനുണ്ട്.
അതുപോലെ ടച്ച് സ്ക്രീൻ ഓപ്ഷൻസ് ഒക്കെ വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് പെട്ടെന്ന് ഫോക്കസ് ചെയ്യാനൊക്കെ ടച്ച് സ്ക്രീൻ ഉണ്ടാവുന്നത് വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അതുപോലെ തന്നെ ഫയൽ ട്രാൻസ്ഫറിംഗ് ഓപ്ഷൻസ്, NFC അല്ലെങ്കിൽ വൈഫൈ ഓപ്ഷൻസ് വഴി മൊബൈലിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്ത്, ഇപ്പം ആദ്യമൊക്കെ ആണെങ്കിൽ നമ്മുടെ കൂട്ടുകാരിൽ ആരെടുത്തെങ്കിലും ഒരു DSLR ഉണ്ടെങ്കിൽ ഒരു ട്രിപ്പൊക്കെ പോയാൽ ട്രിപ്പ് കഴിഞ്ഞ് വന്ന് പിന്നെ ഒരാഴ്ച ആശാൻ്റെ പിന്നാലെ നടക്കണം ഫോട്ടോസ് എവിടെയെന്ന് ചോദിച്ചിട്ട്. ഇന്നിപ്പോൾ അങ്ങനെയല്ല, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴേ സ്റ്റോറീസും സ്റ്റാറ്റസും ആയിട്ട് ഇങ്ങനെ അപ്ഡേറ്റ് പോയിക്കൊണ്ടേയിരിക്കണം. അതിന് പറ്റിയ ഓപ്ഷൻസാണ് ഈ ഫയൽ ട്രാൻസ്ഫർ അതേ ടൈമിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ചില മൊബൈലുകളും ഇപ്പോൾ കാണാറുള്ളത് തന്നെയാണ് ഫോക്കസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് പലപ്പോഴും മുമ്പ് അനുഭവം ഉണ്ടായിരിക്കാം, നിങ്ങളൊരു ഒബ്ജക്റ്റ് ഫോട്ടോ എടുത്ത സമയത്ത് വേറെ എന്തെങ്കിലും ഫോക്കസ് ആയി പോയിട്ട് ഒബ്ജക്റ്റ് ബ്ലറായി പോകുന്നൊരു സിറ്റുവേഷൻ. അതില്ലാതിരിക്കാൻ നമുക്ക് എഡിറ്റിങ്ങിലൂടെ ഒബ്ജക്റ്റ് തന്നെ തിരിച്ച് വീണ്ടും ഫോക്കസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഫോക്കസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും ഞാൻ പറഞ്ഞത് ഇതിൻ്റെ നല്ല വശങ്ങളാണ്. അത്രയ്ക്കും നല്ല വശങ്ങളുള്ളൊരു ക്യാമറ സെഗ്മെൻ്റ് എന്തേ DSLRനെ പിന്നിലാക്കിയില്ല എന്ന് തോന്നാം. അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. അതായത് സെൻസർ സൈസാണ് ഈ ബ്രിഡ്ജ് ക്യാമറകളുടെ ഏറ്റവും വലിയ വെല്ലുവിളി. അത് 1 ഇഞ്ച് സെൻസേഴ്സ് ഇപ്പം വരുന്നുണ്ട്. ഒരുവിധം എല്ലാത്തിലും 1/2.3 ഇഞ്ച് സെൻസേഴ്സ് ആണുള്ളത്. അത് മാറി 1 ഇഞ്ച് സെൻസേഴ്സ് വരുന്നുണ്ടെങ്കിലും അത് നല്ല കോസ്റ്റ്ലി ആയിരിക്കും, സൂം കുറയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ രണ്ട് ഓപ്ഷനാണ് ബ്രിഡ്ജ് ക്യാമറയിലേക്ക് പോകാനുള്ള ഏറ്റവും വലിയ കാരണം, സൂമും എന്നാൽ ബഡ്ജറ്റിൽ ഒതുങ്ങും എന്നുള്ളതും. അങ്ങനെ നോക്കുന്ന സമയത്ത് ആ 1 ഇഞ്ച് സെൻസർ എന്നുള്ളൊരു ഓപ്ഷൻ തൽക്കാലം നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലെങ്കിലും മാറ്റിവെക്കാവുന്നതാണ്. ഈ സെൻസർ സൈസ് കുറയുന്ന അതൊരൊറ്റ കാരണമായിട്ട് പറയുകയാണെങ്കിൽ ഇത് ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ക്വാളിറ്റി. ഫോട്ടോയുടെ ക്വാളിറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഐസോയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബക്കറ്റിൻ്റെ കാര്യം. അപ്പോൾ ഈ ബക്കറ്റ് ചെറുതാവുകയാണ്, അങ്ങനെ വരുന്ന സമയത്ത് അതിൽ വരുന്ന കളക്ട് ചെയ്യുന്ന ഡാറ്റ അത്രയും കുറയല്ലേ. ആ ഒരു ക്വാളിറ്റിയുടെ പ്രശ്നം ഈ ബ്രിഡ്ജ് ക്യാമറയുടെ ഫോട്ടോസിലുണ്ടായിരിക്കും. പക്ഷേ തീരെ മോശമാണ് എന്നല്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ സാമ്പിൾസ് അതിൻ്റെ കൂടെ തന്നെ കാണിക്കാമെന്ന് വെച്ചത്. ഈ ഒരു പ്രശ്നം പറയുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് ഈ ഒരു ക്വാളിറ്റി നിങ്ങളെ ബാധിക്കുമോ എന്നുള്ളതാണ്. കാരണം അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യാനാണെങ്കിൽ നല്ല ഔട്ട്പുട്ട് തന്നെയാണ് ബ്രിഡ്ജ് ക്യാമറകൾ വരിക. അതേസമയം ഞാൻ പറഞ്ഞു പ്രൊഫഷണലായിട്ടുള്ളവർക്ക് പറ്റില്ലാന്ന്. അതുപോലെ ഇപ്പം വലിയ ഫ്ലക്സുകളിലൊക്കെ പ്രിൻ്റ് ചെയ്യാനുള്ളതാണെങ്കിൽ ചിലപ്പം ഇതിലെ ഓപ്ഷൻ നല്ലതല്ല എന്ന് തോന്നാം. അതല്ല സോഷ്യൽ മീഡിയയിലൊക്കെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണത്. അടുത്തതായിട്ട് ഈ സെൻസർ സൈസ് ബാധിക്കുന്ന അടുത്ത കാര്യമാണ് ഡൈനാമിക് റേഞ്ച്. ഞാൻ പറഞ്ഞു ഈ ഒരു ലൈറ്റായിട്ടും ഡാർക്കായിട്ടുള്ള ഏരിയ ഒരുപോലെ മാനേജ് ചെയ്യാനുള്ള കഴിവാണ് ഡൈനാമിക് റേഞ്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കഴിവ് ഇത് തന്നെയാണ് ബാധിക്കുന്നത്. ലൈറ്റ് കുറയുകയാണ്, അവർക്ക് പ്രോസസ്സ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റിയും കുറയുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ സിനിമ ഡയലോഗ് എവറിത്തിങ് ദ ലൈറ്റ് ടച്ചസ് എന്നുള്ള ഒരു പഞ്ചിന് പറഞ്ഞതല്ല, ശരിക്കും നല്ല ലൈറ്റ് വേണം ബ്രിഡ്ജ് ക്യാമറകൾക്ക് പെർഫോം ചെയ്യണമെങ്കിൽ. ലോ ലൈറ്റ് പെർഫോമൻസ് വളരെ നമുക്ക് തീരെ സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിലല്ല ബ്രിഡ്ജ് ക്യാമറകൾക്കുള്ളത്. ഇതേ കാരണം തന്നെയാണ് സെൻസർ സൈസ് കുറയുന്നതാണ്, കിട്ടുന്ന ഡാറ്റ അത്രയും കുറവാണ്, അത് തന്നെയാണ് അതിൻ്റെയും കാരണം. അപ്പോൾ അതൊന്നും മനസ്സിലാക്കുക. നിങ്ങൾ നൈറ്റ് ഫോട്ടോഗ്രാഫിയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു ബ്രിഡ്ജ് ക്യാമറ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കില്ല. അതുപോലെ തന്നെ സൂം നല്ല റേഞ്ച് ഉണ്ടെങ്കിലും നമുക്ക് ചിലപ്പം വൈൽഡ് ലൈഫിലേക്ക് നോക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ഷാർപ്പ് ഫോട്ടോസ്, അതായത് നമ്മൾ ഫ്രീസ് ചെയ്യുന്ന മൊമെൻ്റ് ഫ്രീസ് ചെയ്യുന്ന ഫോട്ടോസ് ആയിരിക്കും നമുക്ക് ഭയങ്കര താല്പര്യം. പക്ഷികൾ പറന്നു പോകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും പിടിക്കുന്ന അങ്ങനത്തെ രീതിയിലുള്ള, അങ്ങനെ ആ ഒരു ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഒന്ന് ചിലപ്പം അത്രയ്ക്ക് ഫാസ്റ്റ് ആയിരിക്കില്ല, ഫോക്കസിങ് അല്ല. അതുപോലെ തന്നെ ഷട്ടർ സ്പീഡ് നമുക്ക് DSLR പോലെ 1/8000 എന്നുള്ള അത്രയ്ക്കൊന്നും ഫാസ്റ്റ് ഷട്ടർ സ്പീഡ് ബ്രിഡ്ജ് ക്യാമറകളിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് നോക്കുക മാക്സിമം എത്രയാണ് ഷട്ടർ സ്പീഡ് ഉള്ളതെന്നുള്ളത്. അതുപോലെ തന്നെ അപ്പർച്ചർ, ഇപ്പം എൻ്റെ കയ്യിലുള്ള ക്യാമറയിൽ 2.8 ആണ് ലാർജസ്റ്റ് അപ്പർച്ചർ വരുന്നത്. അത് സൂം ചെയ്ത് പോകും തോറും ആ വാല്യൂ 6 പോയിൻ്റ് വരെ എത്തുന്നുണ്ട്. അപ്പോൾ അത് വീണ്ടും ലൈറ്റ് കുറയ്ക്കും എന്നുള്ള ആ ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു പല ലെൻസ് നമുക്ക് കൊണ്ടുപോകേണ്ട ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ, അത് നമ്മളൊരു നെഗറ്റീവ് സൈഡായിട്ടും പറയണം. ഇപ്പം നമ്മളൊരു നല്ലൊരു സ്ഥലത്ത് എത്തിയപ്പോൾ കുറച്ചും കൂടെ ഒരു ഫിഷായി ഫോട്ടോ എടുക്കാൻ നോക്കി, അല്ലെങ്കിൽ കുറച്ചും കൂടെ വൈഡ് ആംഗിള് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച, അല്ലെങ്കിൽ ഒരു മാക്രോ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ട്യൂബ്സ് ഉണ്ട്, നമ്മൾ മാക്രോ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് കിറ്റ് ലെൻസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് എക്സ്റ്റൻഷൻ ട്യൂബ്സ്.
അതുപോലെ ടെലി കൺവെർട്ടർ ഉണ്ട്, സൂം ഒന്നും കൂടെ എൻലാർജ് ചെയ്യിക്കാൻ സഹായിക്കുന്നത്. ഇങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ശ്രമിച്ചാൽ നമുക്ക് പറ്റില്ല. കാരണം ഇതിൽ ഫിക്സ്ഡ് ലെൻസാണ്, ആ ലെൻസ് നമ്മൾ വാങ്ങുന്ന പോലെ നമ്മൾ യൂസ് ചെയ്യുന്ന കാലത്തോളം അത് നമ്മളെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊരു ഡ്രോബാക്ക് തന്നെയാണ്, നമുക്ക് എങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് നടത്താൻ പറ്റില്ല എന്നുള്ളത്. അല്ലെങ്കിൽ ലെൻസ് അപ്ഗ്രേഡ് ചെയ്യാൻ ഒരു നമുക്ക് പിന്നീട് എപ്പോഴും പറ്റുകയാണെങ്കിൽ അത് ഇതിൽ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ സൂപ്പർ സൂം എന്ന് പറയുന്നത് നമ്മൾ ഒരു ട്രൈപോഡോ അല്ലെങ്കിൽ നല്ല സ്റ്റെബിലിറ്റിയോ ആവശ്യം വരേണ്ട ഒരു സിറ്റുവേഷനാണ്. അതായത് നല്ല സൂം ചെയ്ത് പോകുന്ന സമയത്ത് ചെറിയൊരു ഷേക്ക് പോലും നമ്മൾ ആ ഒബ്ജക്റ്റ് ഫ്രെയിം ഔട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പക്ഷികളൊക്കെ ആണെങ്കിൽ നമ്മൾ വീണ്ടും അതിനെ ഫോക്കസ് ചെയ്ത് വരുമ്പോഴേക്കും ചിലപ്പോൾ അത് അവിടുന്ന് പോവാം. എന്നാൽ അത് ഇപ്പം മറികടക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കുറേ മോഡൽസിൽ ഒരു ബട്ടൺ വരുന്നുണ്ട്. അതായത് സൂം ഔട്ട് ചെയ്തിട്ട് ആ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ സൂം ഔട്ട് ആവും, തിരിച്ച് സൂം ചെയ്യുമ്പം തിരിച്ച് അതേ സൂമിലേക്ക് തന്നെ പോകുന്നത്. അത് നല്ലൊരു ഓപ്ഷനാണ്, പെട്ടെന്ന് കുറച്ചും കൂടെ സമയം ലാഭിക്കാൻ പറ്റുന്നതാണ്. എന്നാലും സ്റ്റെബിലിറ്റി വലിയൊരു പ്രശ്നം തന്നെയാണ്. പലപ്പോഴും നമുക്ക് ട്രൈപോഡ് ആവശ്യം വരാം. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച സാമ്പിൾസ് കാണിച്ച വീഡിയോസ് എല്ലാം ഒരുവിധം എല്ലാം ഞാൻ കയ്യിലെടുത്തത് തന്നെയാണ്. അത് ആ ഒരു ഷേക്ക് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ്, നമ്മൾ കയ്യിലെടുക്കുന്ന സമയത്ത് എന്താണ് അതിന് എഫക്റ്റ് ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ അത് മാറണമെങ്കിൽ ഒന്നുമില്ല ട്രൈപോഡ് കൊണ്ടു നടക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ഫോട്ടോ എടുക്കേണ്ടി വരും. അതുപോലെ ഞാൻ പറഞ്ഞു നിക്കോൺ P1000 ഒക്കെ നല്ല സൂം ഉണ്ട് എന്നുള്ളത്. ഈ നല്ല സൂം എന്ന് പറയുന്ന സമയത്ത് ഇതിൻ്റെ ലെൻസൊക്കെ അതിൻ്റെ ഉള്ളിൽ വരുന്നതുകൊണ്ട് കുറച്ച് ഹെവി ആയും തോന്നാം. അപ്പം അതിനെപ്പറ്റിയുള്ള റിവ്യൂസ് നോക്കുക. നിങ്ങൾക്ക് ഏത് മോഡലാണ്, നിങ്ങൾക്ക് എന്താണ് താല്പര്യം എന്നുള്ളത് നോക്കിയിട്ട് ആ ഒരു മോഡലിൻ്റെ റിവ്യൂസ് കറക്റ്റ് ചെക്ക് ചെയ്യുക. ഏത് ക്യാമറയാണ്, ഇപ്പം ഒരുവിധം എല്ലാ ഫോട്ടോഗ്രാഫേഴ്സും പറയുന്ന കാര്യം തന്നെയാണ്, നിങ്ങൾ പ്രൊഡക്റ്റിൻ്റെ പ്രൈസല്ല നോക്കേണ്ടത്, നിങ്ങൾ കയ്യിലുള്ള ക്യാമറ ഏതാണോ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നല്ല ഫോട്ടോ എടുക്കാൻ നമുക്ക് ഐഡിയ ഉണ്ടെങ്കിൽ അത് മൊബൈൽ വെച്ച് എടുക്കാൻ പറ്റും, DSLR വെച്ചും ഏത് കയ്യിലുള്ള ഏത് ക്യാമറ വെച്ചിട്ടും നമുക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങൾ എന്താ വാങ്ങാൻ പോകുന്നത് എന്നുള്ള കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. അതിനാണ് ഞാൻ പറഞ്ഞത് സാമ്പിൾസ് നോക്കുക എന്നുള്ളത്. അങ്ങനെ ആ സാമ്പിൾസൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത്രയും മതിയോ എന്നുള്ളത് തീരുമാനിക്കാം. ക്വാളിറ്റി കൂടുതൽ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും DSLR പോകുന്നത് തന്നെയാണ് നല്ലത്. അതല്ല, ഞാൻ ഈ ബ്രിഡ്ജ് ക്യാമറ എടുക്കാനുള്ള കാരണം പറയാം. അതായത് ഞാനിപ്പോൾ 4 വർഷമായി യൂസ് ചെയ്യുന്നത്. അന്ന് എനിക്ക് എന്തിന് ഫോട്ടോ എടുക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ എൻ്റെ ഒരു ഇൻട്രസ്റ്റ്. അതായത് ഭംഗിയുള്ള എന്തിന്, അത് മാക്രോ ആയിക്കോട്ടെ, ലാൻഡ്സ്കേപ്പ് ആയിക്കോട്ടെ, ഇപ്പം ബേർഡ്സിനെ ആയിക്കോട്ടെ, അനിമൽസ് ആയിക്കോട്ടെ, എന്തും ഭംഗിയുള്ള അല്ലെങ്കിൽ നല്ലൊരു ലൊക്കേഷനിൽ നിൽക്കുന്ന എന്തിനേ ഫോട്ടോ എടുക്കുക എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് ബ്രിഡ്ജ് ക്യാമറ തന്നെയായിരുന്നു നല്ലൊരു ഓപ്ഷൻ. കാരണം ഇപ്പം മാക്രോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു പക്ഷീനെ കണ്ടു, പെട്ടെന്ന് അങ്ങോട്ട് സൂം ചെയ്ത് എടുക്കാൻ ഇത് വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ക്വാളിറ്റിയുടെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും, പക്ഷേ അത് ഞാനിത് ഈ ക്യാമറ എടുക്കുന്ന സമയത്ത് 30,000 അടുത്തായിരുന്നു വില ഉണ്ടായിരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ഫോട്ടോസ് എടുക്കാനുള്ള കഴിവ് അത് നമുക്ക് തരികയാണെങ്കിൽ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. അപ്പം ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് മാത്രം ബ്രിഡ്ജ് ക്യാമറയിലേക്ക് പോവുക. അതിൽ കിട്ടുന്നതിന് അതിൻ്റെതായ ഒരു പരിധിയുണ്ട്, പക്ഷേ അത് തരുന്ന ഓപ്ഷൻസ് അത്രയും വെറൈറ്റിയാണ്. അപ്പോൾ ഈ ഒരു ബാലൻസിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് ക്യാമറകൾ തീരുമാനിക്കുക. ഞാനിവിടെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റ് പറയുന്നില്ല. ക്യാനൻ്റെ ആണെങ്കിൽ SX സീരീസിലാണ് ബ്രിഡ്ജ് ക്യാമറകൾ വരുന്നത്. നിക്കോൺ ആണെങ്കിൽ P അല്ലെങ്കിൽ B എന്ന് പറയുന്ന സീരീസിലാണുള്ളത്. സോണിയുടെ ആണെങ്കിൽ DSC HX അല്ലെങ്കിൽ H സീരീസ്, ഈ രണ്ട് സീരീസിലാണ് വരുന്നത്. ഇതാണ് നമ്മുടെ പൊതുവേ നമ്മളിവിടെ എല്ലാവരും യൂസ് ചെയ്യുന്ന മൂന്ന് അത്രയും ഫെമിലിയർ ആയിട്ടുള്ള ബ്രാൻഡായതാണ് ഇത് മൂന്നെണ്ണം പറഞ്ഞത്. വേറെയും വരുന്നുണ്ട്, പാനസോണിക്കിൻ്റെ ഒക്കെ ലൂമിക് സീരീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം നിങ്ങൾ പ്രൈസ് റേഞ്ച് നോക്കുക. പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ലക്ഷങ്ങൾ വരെ ഉള്ളതുണ്ട്. മിക്കവാറും ആദ്യത്തെ ഒരു അപ്ഗ്രേഡ് നോക്കുന്ന സമയത്ത് മിക്കവാറും നമ്മൾ പ്രൈസ് ഏറ്റവും കുറവുള്ള തന്നെയല്ല നോക്കുക. ആ ഒരു റേഞ്ച് നോക്കിയിട്ട് ഏതാണ് നല്ല ഓപ്ഷൻ നോക്കുക. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ഈ ക്യാമറയ്ക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് മാത്രം ഈ ക്യാമറ ചൂസ് ചെയ്യുക. ഞാൻ ഇപ്പോഴും എൻ്റെ DSLR കൂടെ തന്നെ ഇപ്പോഴും ബ്രിഡ്ജ് ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ ഉള്ള ക്യാമറയ്ക്ക് DSLR സൂം ചെയ്യാൻ പറ്റുന്ന റേഞ്ചിനപ്പുറത്തുള്ള എന്തും എനിക്ക് ഇതുകൊണ്ട് എടുക്കാൻ പറ്റും. ലൈറ്റ് കുറയുമ്പം ഞാനത് എടുത്തു വെക്കാറുണ്ട്, ബ്രിഡ്ജ് ക്യാമറ എടുത്തു വെക്കാറുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. ഞാൻ ഈ കൃത്യമായ ഇതിൻ്റെ നല്ല വശങ്ങളും ദോഷവശങ്ങളും പറയുന്നത് നിങ്ങൾ ഇതും ബ്രിഡ്ജ് ക്യാമറ എടുത്തിട്ട് അയ്യോ ഇതല്ല എനിക്ക് വേണ്ടിയിരുന്നത് എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്.
ഇതെല്ലാം ചെക്ക് ചെയ്ത ശേഷം റിവ്യൂസ് കറക്റ്റ് നോക്കിയിട്ട് തീരുമാനിക്കാം ഡി എസ് എൽ ആർ വേണോ ബ്രിഡ്ജ് ക്യാമറ വേണോ എന്ന്. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. സാമ്പിൾസ് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്, അതുകൂടെ നോക്കുക. താങ്ക് യു.